അമേരിക്കയ്ക്ക് പിന്നാലെ ബ്രിട്ടനും അവരുടെ സ്റ്റോക്ക് ഷാഡോ മിസൈലുകൾ റഷ്യയിലേക്ക് തൊടുത്തുവിട്ടിരിക്കുകയാണ് അമേരിക്കൻ ആയുധങ്ങൾ ഉപയോഗിക്കാൻ ബൈഡൻ അനുമതി നൽകിയെന്ന വാർത്ത പുറത്തു വന്നതിന് പിന്നാലെയാണ് ബൈഡൻ പോകുന്നതിന് മുൻപ് ഉക്രൈനെ ആക്രമിക്കണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ച ബ്രിട്ടനും തങ്ങളുടെ ആയുധം ഉപയോഗിച്ച് റഷ്യക്കെതിരെ ആക്രമണം നടത്തിയിരിക്കുന്നത് ബ്രിട്ടന്റെ മിസൈലുകൾ ഉപയോഗിക്കാൻ ഉക്രൈന് ഔദ്യോഗികമായി അനുമതി നൽകിയില്ലെങ്കിലും അമേരിക്കയും ബൈഡനും തുടരുന്ന മൗനം പോലെ കാര്യങ്ങൾ നീക്കുകയാണ് ബ്രിട്ടനും ഇവിടെ ചെയ്തിരിക്കുന്നത് എന്നാൽ യു കെയുടെ പ്രതിരോധ സെക്രട്ടറി ജോൺ ഹീലി ചൊവ്വാഴ്ച രാത്രി ഉക്രൈനിയൻ അധികൃതരുമായി സംസാരിച്ചിരുന്നു എന്ന ബി ബി സി വെളിപ്പെടുത്തൽ ബ്രിട്ടന്റെ അനുമതിയുടെ ഉള്ളുകളികൾ പുറത്തു കൊണ്ടുവരുന്നതാണ് ഉക്രൈനുള്ള പിന്തുണ ലണ്ടൻ വർദ്ധിപ്പിക്കുന്നു എന്നായിരുന്നു ഈയുടെ ഹീലി വ്യക്തമാക്കിയിരുന്നത് അതിനുശേഷമാണ് ഫ്രാൻസിനൊപ്പം ചേർന്ന് റഷ്യയെ ആക്രമിക്കാൻ അമേരിക്ക മുന്നിൽ നിൽക്കണമെന്ന അഭിപ്രായവും ബ്രിട്ടൻ മുന്നോട്ട് വച്ചിരുന്നത് റഷ്യയുടെ കൂക്സ് മേഖലയിലേക്കാണ് ബ്രിട്ടന്റെ സ്റ്റോം ഷോഡോകൾ ആക്രമണം നടത്തിയിരിക്കുന്നത് ഇതോടെ മൂന്നാം ലോക മഹായുധത്തിന് തുടക്കമായിരിക്കുകയാണ് ഇക്കാര്യം റഷ്യയോ പാശ്ചാത്യ ചേരിയോ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും കഴിഞ്ഞ ദിവസം റഷ്യ പുനർനിർമ്മിച്ച ആണവ സിദ്ധാന്തത്തിലെ വരികൾ വായിക്കുമ്പോൾ റഷ്യ എന്തിനാണ് ഇത്തരത്തിൽ പുതിയൊരു സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് എന്ന് മനസ്സിലാകും തങ്ങളുടെ രാജ്യത്തിനെതിരെ ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ ഭാഗമായി ചേർന്ന് ഏതെങ്കിലും ഒരു രാജ്യം അതിക്രമം നടത്തിയാൽ അവർക്കെതിരെയും തങ്ങൾ ആണവ ആക്രമണം നടത്തും എന്നാണ് റഷ്യ നിലപാട് മുന്നോട്ട് വെച്ചത് എന്ന് വെച്ചാൽ കാര്യം കൃത്യമാണ് ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം വലിയ ആയുധ സൈനിക ബലമുള്ള രാജ്യമല്ല ഉക്രൈൻ അതുകൊണ്ട് തന്നെ അവരുടെ സൈനിക വിഭാഗമായിരിക്കില്ല അമേരിക്കയുടെ ബാലിസ്റ്റിക് മിസൈലും ഇപ്പോൾ ബ്രിട്ടന്റെ സ്റ്റോം ഷോഡോ മിസൈലുകളും ഉപയോഗിച്ചിരിക്കുക അത് ഉപയോഗിക്കണമെങ്കിൽ ഇരു രാജ്യങ്ങളുടെയും സൈനിക സാങ്കേതിക വിദഗ്ധർ തന്നെ ഉക്രൈൻ നേരിട്ടെത്തണം അവിടെ എത്തി അവർ നേരിട്ട് നടത്തിയ ആക്രമണം തീർച്ചയായും ആ രാജ്യം തന്നെ നേരിട്ട് നടത്തുന്ന യുദ്ധമാണ് അഥവാ സ്ഥലം മാറി എന്ന് മാത്രം ലോകമഹായുദ്ധത്തിൽ സ്ഥലം ഒരു പ്രശ്നമല്ല എന്നത് രണ്ട് യുദ്ധങ്ങളിലും നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ മൂന്നാം ലോകമഹായുദ്ധം ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞു എന്ന് വേണം പറയാൻ ഒരു പ്രഖ്യാപനം മാത്രം ആരും ഇതു സംബന്ധിച്ച് നടത്തിയിട്ടില്ലെങ്കിൽ പോലും സാങ്കേതികമായി ശാക്തികചേരികളും സൈനിക വിന്യാസങ്ങളും ആയുധ കൈമാറ്റങ്ങളും പ്രയോഗങ്ങളുമെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നത് വ്യക്തമാണ് റഷ്യൻ ചേരിയിൽ യുദ്ധസന്നദ്ധരായി കൊറിയയുടെ പതിനായിരം സൈനികർ നേരിട്ടിറങ്ങി എന്നതും റഷ്യയ്ക്ക് വേണ്ടിയും റഷ്യൻ ചേരിക്ക് വേണ്ടിയും വലിയ അളവിൽ ഡ്രോണുകൾ നിർമ്മിക്കാനും അവ കയറ്റുമതി ചെയ്യാനും ഉത്തര കൊറിയ ഫാക്ടറി ആരംഭിച്ചു എന്നതും യുദ്ധ തയ്യാറെടുപ്പ് തന്നെയാണ് ഗസയെ ഇസ്രയേൽ ആക്രമിക്കുമ്പോൾ ഇസ്രയേലിന് പിന്തുണയുമായി അമേരിക്കയും നാറ്റോയും സഖ്യരാജ്യങ്ങളുമുള്ളപ്പോൾ ഇസ്രയേലിനെ എതിർത്ത് റഷ്യയും ചൈനയും ഇറാനും സിറിയയും ലബനാനും ഇറാഖും യമനും ഉൾപ്പെടുന്ന രാജ്യങ്ങൾ തൊട്ടപ്പുറത്തുണ്ടായി എന്നതും നമ്മൾ എടുത്തു വായിക്കണം ഇവിടങ്ങളിലേക്ക് ആയുധങ്ങൾ എത്തിക്കുന്നത് ഇറാനും ഉത്തര കൊറിയയുമാണ് എന്നതും നേരത്തെ തന്നെ പറയപ്പെട്ടതാണ് ഇനി അമേരിക്കൻ ചേരിയിൽ ഫ്രാൻസും ബ്രിട്ടനും നാറ്റോയും അണിനിരക്കുമ്പോൾ റഷ്യൻ ചേരിയും പ്രബലം തന്നെയാണ് പഴയ സോവിയറ്റ് സാമ്രാജ്യം തിരികെ കൊണ്ടുവരിക എന്ന റഷ്യൻ അജണ്ട ഈ യുദ്ധത്തിന് ആക്കം കൂട്ടുകയും ചെയ്തേക്കും എന്നതും യുദ്ധം വിലയിരുത്തുന്നവർ വിലയിരുത്തുന്ന ഒന്നാണ് രണ്ട് മേഖലയിലായാണ് ഇപ്പോൾ രണ്ടാം മൂന്നാം ലോകമഹായുദ്ധം നടക്കുന്നത് ഒന്ന് പശ്ചിമേഷ്യയിലും മറ്റൊന്ന് യൂറോപ്പിലും ഒരുപക്ഷേ യുദ്ധമിനി അമേരിക്കൻ മണ്ണിൽ കൂടി ഐക്യനാടുകളിൽ കൂടി വ്യാപിപ്പിക്കുവാനായിരിക്കും റഷ്യ ശ്രമിക്കുക കാരണം തങ്ങളുടെ മണ്ണിനെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ക്യൂബിയെയും വെനുസ്വേലയെയും ഒക്കെ ചേർ കൂടെ ചേർത്തുകൊണ്ടുള്ള ആക്രമണവും തള്ളിക്കളയാൻ കഴിയില്ല ഇതുകൂടാതെ മുൻപ് റഷ്യൻ പ്രദേശമായിരുന്ന ഇപ്പോൾ അമേരിക്കയുടെ സ്റ്റേറ്റുകളിൽ ഒന്നായി പ്രവർത്തിക്കുന്ന അലാസ്കയെ ആക്രമിക്കാനും കൈവശപ്പെടുത്താനും റഷ്യ ശ്രമിച്ചേക്കും അതുവഴി അമേരിക്കൻ മണ്ണിലേക്ക് കൂടി ആക്രമണം വ്യാപിപ്പിക്കുവാനുള്ള ശ്രമവുമായിരിക്കും റഷ്യ നടത്തുക ബ്രിട്ടന്റെ ആക്രമണം കൂടി നടന്നതോടെ ഇനി ഫ്രാൻസിന്റെ ഊഴമായിരിക്കും അവരും ആക്രമിച്ചു കഴിഞ്ഞാൽ റഷ്യയുടെ തിരിച്ചടി എങ്ങനെയാകുമെന്ന ചർച്ചയായിരിക്കും ഇനി ഉണ്ടാവുക യൂറോപ്പിലെ പ്രബല ആയുധ ശക്തികളാണ് ഇപ്പറിയപ്പെട്ടവർ ആയുധം നിർമ്മിക്കുകയും വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നവർ ഇവരും പ്രബലരായ അമേരിക്കയും ചേർന്നാൽ റഷ്യയുടെ ചേരിയിൽ ആരൊക്കെ നേരിട്ട് ഇറങ്ങുമെന്നും ഇടപെടുമെന്നതും കണ്ടറിയേണ്ടവ തന്നെയാണ് അതുകൊണ്ടായിരിക്കണം ആണവ സിദ്ധാന്തത്തിൽ റഷ്യ കാതലായ മാറ്റം വരുത്തിയിരിക്കുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ അണുവായുധങ്ങൾ കൈവശമുള്ള രാജ്യം കൂടിയാണ് റഷ്യ പുറത്തു വന്ന കണക്കുകൾ അനുസരിച്ച് അയ്യായിരത്തിലധികം ആണവായുധങ്ങൾ റഷ്യയുടെ കൈവശമുണ്ട് ലോകശക്തി എന്ന് പറയുന്ന അമേരിക്കക്ക് നാലായിരത്തി അഞ്ഞൂറോളവുമുണ്ട് ആണവ ബലം എന്നാൽ പുറത്തു വന്ന കണക്കുകൾ ഒന്നുമായിരിക്കില്ല യഥാർത്ഥത്തിൽ അവയുടെ അവരുടെ കൈകളിലുള്ള ആയുധങ്ങളുടെ കണക്കുകൾ എന്നത് നമുക്ക് ഊഹിക്കാം ഒരു രാജ്യവും അവരുടെ യഥാർത്ഥ കണക്കുകൾ ഒരിക്കലും പുറത്തുവിടില്ല എന്നത് ഉറപ്പാണ് ഇത്തരത്തിൽ രഹസ്യവും പരസ്യവുമായി എല്ലാ അർത്ഥത്തിലും രാജ്യങ്ങളും ചേരികളും തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അതിനിടെ ബൈഡൻ കാണിച്ചത് മഹാമണ്ഡത്തരമാണെന്ന അഭിപ്രായമുള്ള ആളുകൾ ബൈഡനെ എത്രയും പെട്ടെന്ന് ഇംപീച്ച് ചെയ്യണമെന്ന ആവശ്യവുമായി രംഗത്ത് വന്നിരിക്കുകയുമാണ് വിരമിച്ച യു ആർമി ലെഫ്റ്റനന്റ് ജനറൽ മൈക്കൽ ഫ്ലിൻ വൈസ് പ്രസിഡന്റ് കമല ഹാരിസിനോട് ആവശ്യപ്പെട്ടത് അമേരിക്കൻ ഭരണഘടനയുടെ ഇരുപത്തി അഞ്ചാം ഭേദഗതി എത്രയും പെട്ടെന്ന് നടപ്പിലാക്കി ബൈഡനെ പുറത്താക്കണമെന്നാണ് ഈ കോലാഹലങ്ങൾക്കെല്ലാം ഇടയിലും വൃദ്ധനായ അമേരിക്കൻ പ്രസിഡന്റ് ഉക്രൈന് നേരത്തെ അമേരിക്കയിലെ നികുതിദായകർ നൽകിയിരുന്ന വായ്പയായി നൽകിയിരുന്ന നാല് ബില്യൺ ഡോളർ എഴുതി തള്ളുവാനും ഈ ഈ ബൈഡൻ തീരുമാനിച്ചു എന്ന വിവരവും ഇപ്പോൾ പുറത്തു വരികയാണ് ഏതായിരുന്നാലും ചേരികൾ ശക്തമാണ് ചേരികൾ സന്നദ്ധരാണ് ആയുധ കൈമാറ്റങ്ങൾ നടക്കുകയാണ് സൈനിക കൈമാറ്റങ്ങൾ നടക്കുകയാണ് രാജ്യങ്ങളെല്ലാം ഒരുങ്ങിയിരിക്കുകയാണ് ആക്രമണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇനി വിളിക്കാൻ ഔദ്യോഗികമായ ഒരു പേര് മാത്രമേ ബാക്കിയുള്ളൂ മൂന്നാം ലോകമഹായുദ്ധം അത് വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും വിളിച്ചതിന് ശേഷം നടക്കുന്ന പ്രക്രിയയും ഇപ്പോൾ നടക്കുന്നുണ്ട് വിളിച്ചിട്ടില്ലെങ്കിൽ നടക്കുന്ന പ്രക്രിയയും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ പേര് മൂന്നാം ലോക ലോകമഹായുദ്ധം എന്ന് തന്നെയാണ് പക്ഷേ ഫലം എല്ലാവരുടെയും രോദനവും ദീനവും കണ്ണീരും നാശവും നഷ്ടങ്ങളും ഒക്കെ തന്നെയായിരിക്കും നമുക്ക് പ്രാർത്ഥിക്കാം അത്തരം ഒരവസ്ഥയിലേക്ക് ലോകം എത്താതിരിക്കട്ടെ എന്ന്